നമസ്കാരം, ഞാൻ വിനീത മൊഴിയോട്ടെ. എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെയ്യുന്ന ജോലിക്ക് കൂലി അല്ലെങ്കിൽ ശമ്പളം കൃത്യമായി കൈപ്പറ്റാൻ എല്ലാവർക്കും അവകാശമുണ്ട് അല്ലെ? എന്നാൽ ഇടയ്ക്കിടെ ശമ്പളം വർദ്ധിപ്പിക്കുകയാണെങ്കിലോ? ജോലി ചെയ്യുന്നവർ ഹാപ്പി, പക്ഷേ ബഹുഭൂരിപക്ഷം ജനങ്ങളും കഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ ഇരുതലകളും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുമ്പോൾ ആ ജനത്തെ തന്നെ ഈടുവെച്ച് ഗവൺമെന്റ് കടം വാങ്ങി വൻ തുകകൾ ശമ്പളം കൊടുക്കുന്നത് ശരിയാണോ? ഈ ചോദ്യം ഞാൻ ആദ്യം കേട്ടത് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള പേജുകളിലും പോസ്റ്റുകളിലുമാണ്. അവരും ഞാനും നിങ്ങളും മാത്രമല്ല, ഇപ്പോൾ ഇതേ കാര്യം നമ്മുടെ കേരള ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത്തരം ഒരു പരാമർശം അല്ലെങ്കിൽ രൂക്ഷ വിമർശനം ഹൈക്കോടതി നടത്തിയത്. കേരളത്തിൽ മാത്രമാണ് 4.5 വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം നടത്തുന്നതെന്നും സംഘടിത വോട്ട് ബാങ്കിനെ ഭയന്നാണ് സർക്കാർ നീക്കമെന്നുമാണ് ഹൈക്കോടതി പറയുന്നത്. നിലം നികത്തലുമായി ബന്ധപ്പെട്ട ഒരു കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു രൂക്ഷ വിമർശനം നടത്തിയത്. സാധാരണക്കാരെ പിഴിഞ്ഞ് സർക്കാർ ശമ്പള പരിഷ്കരണം നടപ്പാക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ 6ഉം 8ഉം വർഷങ്ങൾ കൂടുമ്പോഴാണ് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത്, പക്ഷെ ഇവിടെയോ 4.5 വർഷം കൂടുമ്പോൾ നടത്തുന്നു. സർക്കാർ ഇവിടുത്തെ സാഹചര്യം മനസ്സിലാക്കുന്നില്ല. രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ മാത്രമാണ് ഇത്തരം ശമ്പള പരിഷ്കരണത്തിനു പിന്നിൽ. ശമ്പള തുക കണ്ടെത്താനാണ് സർക്കാർ സാധാരണക്കാരെ പിഴിയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്. മോട്ടോർ വാഹന വകുപ്പ് പിഴ ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഇതിന്റെ ഭാഗമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വേണ്ടി വന്നാൽ ഹൈക്കോടതി ശമ്പള പരിഷ്കരണത്തിൽ ഇടപെടും എന്നും ഒരു സൂചനയുണ്ട്. ഇപ്പറഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ പ്രയോജനം ജഡ്ജിമാർക്കും ഉണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. ജഡ്ജിമാരുടെ ശമ്പളം 3 ഇരട്ടിയോളം വർദ്ധിപ്പിക്കാനാണ് ശുപാർശ വന്നിട്ടുള്ളത്. അവർക്ക് പുതിയ പെൻഷൻ പദ്ധതി ഒഴിവാക്കി കൂടുതൽ മെച്ചമുള്ള പഴയ പെൻഷൻ പദ്ധതി തന്നെ വേണം എന്നും ശുപാർശയിലുണ്ട്. ഇനി ജനപ്രതിനിധികളുടെ കാര്യമെടുത്താൽ വളരെ വലിയ തുക ശമ്പളവും ആയുഷ്കാല പെൻഷനും മറ്റാനുകൂല്യങ്ങളും ഉണ്ട്. അവരുടെ സ്റ്റാഫായി 2 വർഷം ജോലി ചെയ്താൽ അവർക്കും കിട്ടും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ. മൊത്തത്തിൽ പറഞ്ഞാൽ സാധാരണക്കാരന് മാത്രം ഒന്നുമില്ല. ക്രമേണ സാധാരണക്കാരൻ പഴയ 3ാം എസ്റ്റേറ്റുകാരായി മാറുന്നുണ്ടോ? ജനങ്ങളുടെ ഭരണകൂടം ജനകീയമായി ചിന്തിക്കേണ്ടത് അത്യാവശ്യമല്ലേ? ശമ്പളം കൂട്ടിയാൽ അഴിമതി കുറയും എന്ന് പറയുന്ന ഒരു വാദം ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഉയർന്ന ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ മറ്റുള്ളവരോ ഒരു തരത്തിലുള്ള കൈക്കൂലിയോ മറ്റ് അഴിമതി പ്രവർത്തനങ്ങളോ നടത്തുകയേ ഇല്ലല്ലോ. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമ്മൾ ഡെയിലി എന്നോണം കാണുന്നുണ്ട്. ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഇവർ കൈപ്പറ്റുന്ന ശമ്പളത്തിനനുസരിച്ച് ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്തിരുന്നെങ്കിൽ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറിയേനെ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും പദ്ധതികളെ കുറിച്ച് ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അവരുടെ തന്നെ സൈറ്റുകളിൽ ചെന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇതെല്ലാം നടപ്പിലാക്കുകയാണെങ്കിൽ വളരെ സമത്വസുന്ദരമായ ഒരു മഹാരാജ്യം നമുക്ക് ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇതൊന്നും നടപ്പിലാവുന്നില്ല? പദ്ധതി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ നടപ്പിലാക്കുന്നതിലുള്ള പിടിപ്പുകേടുകൾ കൊണ്ട് തന്നെയാണ് ഇന്ത്യ അല്ലെങ്കിൽ കേരളം പുരോഗതിയിലേക്ക് പതുക്കെ പതുക്കെ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഈ പരാമർശം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട്. സാമൂഹ്യ പ്രസക്തിയുള്ള മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.